എടാ പന്നി, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് നശിപ്പിക്കാൻ ഈ കായൻ ആരെയും അനുവദിക്കുകയില്ല. ശക്തനായി ഈ കായന്റെ കരുത്ത് ഇതാ നീ കണ്ടോളൂ. കായൻ പന്നിയുടെ നേരെ കുതിച്ചു. പന്നിയെ ഇതായിരിക്കും കായന്റെ വിളവിൽ കയറുന്നതിന്റെയൊക്കെ വിധി. സൂക്ഷിച്ചോ. കൊള്ളാം, നെല്ലും ഗോതമ്പും മാത്രം പോരാ, പഴങ്ങളും വേണം. ഞാനൊരു തോട്ടമുണ്ടാക്കും, എനിക്കായി ഒരു പറുദീസ. എന്റെ അപ്പനെയും അമ്മയും ആട്ടിപ്പുറത്താക്കിയ ആ പറുദീസയ്ക്ക് പകരം ഞാനിവിടെ ഒരു പുതിയ പറുദീസ പണി. പറുദീസ? അല്ലേലും, എന്തൊരു ധിക്കാരമാണ് ദൈവം കാണിച്ചത്! വെറും വെറുമൊരു പഴം തിന്നതിന്റെ പേരിൽ. ആബേൽ കായലിന്റെ തോട്ടത്തിലേക്ക് വരുന്നു. ദേ വരുന്നു അപ്പന്റെ അമ്മയുടെയും പുന്നാര മകൻ. എടാ ആബേലെ, നിന്റെ ആടുനോട്ടമൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ വയലിലെങ്ങാനും കയറി ആട് കൃഷി നശിപ്പിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. അത് പ്രത്യേകം പറയണോ? ആട്ടെ, ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾ ആദ്യം താമസിച്ചിരുന്ന പറുദീസയെ കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. എല്ലാ സുഖവും സമൃദ്ധിയുമുള്ള മനോഹരമായൊരു തോട്ടമായിരുന്നു. പിന്നെന്താ നമ്മുടെ മാതാപിതാക്കൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു? അവർ കർത്താവിന്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട്. ഇങ്ങനെ വിവരം കേട്ട ഒരു കൽപ്പന നൽകാൻ കർത്താവിന് എന്താ കാര്യം? കാര്യമുണ്ടല്ലോ, അത്ര സ്നേഹത്തോടെയല്ല ദൈവം അവരെ സൃഷ്ടിച്ചത്. മണ്ണിൽ നിന്ന് ദൈവത്തിന്റെ വിരലുകളാണ് മണ്ണിന് മനുഷ്യരൂപം നൽകിയത്. ഓർക്കുക, കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. ജീവന്റെ ശ്വാസം ദൈവം അവനിലേക്ക് നിശ്വസിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവൻ മനുഷ്യൻ മണ്ണിന്റേതാണ്. മണ്ണ് മനുഷ്യന്റെയും ദൈവത്തിന്റെ ശ്വാസമാണ് മനുഷ്യന്റെ ജീവൻ. ചേട്ടനത് അറിയില്ലേ? എന്ത് ശ്വാസം! മണ്ണ്, ജീവിക്കുന്ന മണ്ണാണടാ നമ്മൾ. ജീവിക്കുന്ന മനുഷ്യന് ജീവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചേട്ടനെന്താ ചിന്തിക്കാത്തത്? അതെന്താ ഞാൻ ഓർക്കാത്തെന്നറിയോ? ഭൂമി നമ്മുടേതാടാ, മണ്ണ് നമ്മുടെ സ്വന്തമാ. അതിൽ പണിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പഴങ്ങളും ഫലങ്ങളും എല്ലാം നമ്മുടേത് തന്നെയാ. അങ്ങനെ വിളവ് തരുന്നൊരു മണ്ണിനെ എന്താ നീ ഇത്ര പെട്ടെന്ന് മറന്നു കളഞ്ഞത്? ഇല്ല ചേട്ടാ, ഞാൻ മണ്ണിനെ മറന്നിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹമാണ് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്നേഹം, നിന്റെ ഒരു സ്നേഹം! തീർച്ചയായും ആ സ്നേഹമാണ് യഥാർത്ഥമായ പറുദീസ. പറുദീസ ആദവും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടു. ദൈവം അവരോട് സംസാരിക്കുന്നു. ആദം, ഈ പറുദീസ നിനക്ക് ഞാൻ തരുന്നു, എല്ലാ പഴങ്ങളും നിനക്ക് തിന്നാം.
ആ മരത്തിന്റെ പഴം മാത്രം നീ തിന്നരുത്. അത് തിന്നുന്ന ദിവസം നീ മരിക്കും. കായേനും ആവേലും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരം തുടർന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പഴമല്ല പ്രധാനം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമോ ഇല്ലയോ എന്നാണ്. പരുദീസം മുഴുവൻ സ്വന്തമായി കൊടുത്തിട്ട് എന്തിനാണ് വീണ്ടും ഒരു കൽപ്പന? കൊടുത്തത് ദൈവമാണെന്ന് മറക്കാതിരിക്കാൻ. അന്നൊരു ദിവസം അഭിശപ്ത നിമിഷത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വച്ച് കൗശലമേറിയ ജീവി പാമ്പ്. സ്ത്രീ ആ പഴം പറിച്ചു തിന്നു, അവളുടെ ഭർത്താവിനും കൊടുത്തു. ഇങ്ങോട്ടൊന്നും നോക്കിക്കേ, എത്ര ദിവസമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, ഇങ്ങടുത്ത് വരൂ. എന്തിനാ? ഞാൻ ഇതിനു മുമ്പേ ഈ വൃക്ഷത്തിന് മുമ്പിൽ നിങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങളെന്താ ഈ മരം മാത്രം ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു? നോക്കൂ, എത്ര നല്ല പഴമാണിത്. അയ്യോ, ഈ മരത്തിന്റെ പഴം തിന്നാൽ ഞങ്ങൾ മരിക്കും. ആര് പറഞ്ഞു നിങ്ങൾ മരിക്കുമെന്ന്? അത് കർത്താവാ. അല്ല, അത് സത്യമല്ല, പച്ചക്കള്ളം. ഈ പഴം തിന്നിട്ട് ഞാൻ മരിച്ചില്ലല്ലോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നും പേടിക്കാനില്ല. ഒന്ന് പറിച്ച് കടിച്ചു നോക്കൂ, നിന്റെ കണ്ണ് തുറക്കും. പേടിക്കാതെ തിന്നു നോക്ക്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നീ തനിച്ചു തിന്നാൽ പോരാ, നിന്റെ ഭർത്താവിനും കൊടുക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഉടമകളാകുകയുള്ളൂ. സ്ത്രീ ആ പഴം പറിച്ചു തിന്നു, അവളുടെ ഭർത്താവിനും കൊടുത്തു. കഴിച്ചോ കഴിച്ചോ. ഇതൊന്ന് തിന്നു നോക്കൂ, എന്ത് രുചിയാ! ഇത്രയും സ്വാദുള്ളൊരു പഴം ഈ പർദേശിലില്ല. അയ്യോ, കർത്താവ് വിലക്കിയ മരത്തിന്റെ പഴമല്ലേ ഇത്? ഓ, അതത്ര കാര്യമാക്കാനുണ്ടോ? അത് വെറുതെ പറയുന്നതാ. നോക്കിക്കേ, ഇത് തിന്നിട്ട് ഞാൻ മരിച്ചില്ലല്ലോ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് തിന്നാൽ നമ്മൾ മരിക്കുമെന്ന്. അവിടുന്ന് എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെന്നോട് ഒട്ടും സ്നേഹമില്ല, നിങ്ങളെന്നെ അനുസരിക്കില്ല അല്ലേ. പാമ്പെന്നോട് പറഞ്ഞത് നമ്മൾ ദൈവത്തെ പോലെ ആകുമെന്നാ. ഞാൻ വെറുതെ അഴിച്ചുപോയി. എന്ത്, നമ്മൾ ദൈവത്തെ പോലെയാകുമെന്നോ? എന്താണ് ഇത്രയ്ക്ക് ആലോചിക്കാനുള്ളത്? പഴം കഴിച്ചാൽ നമ്മൾ ദൈവത്തെ പോലെയാകുമെന്നത് തീർച്ചയാ. ശരി, എങ്കിലാ പഴം ഇനി വരും. എന്തൊരു രുചി! ഇത്രയും നാൾ ഈ പഴം തിന്നാതിരുന്നത് എത്രയോ വിഡ്ഢിത്തമായി പോയി. ഹൗവ, നീ പറഞ്ഞത് എത്രയോ ശരിയാ. എന്താണിത്? പേടിയാകുന്നു, പ്രകൃതി ആകെ മാറിപ്പോയല്ലോ. ദൈവത്തിന്റെ മുഖത്ത് നമ്മൾ ഇനി എങ്ങനെ നോക്കും? വാ, നമുക്ക് എവിടെയെങ്കിലും പോയി വിളിക്കാം. ഭയവും ലജ്ജയും പാപത്തിന്റെ ഫലം. അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി അരക്കച്ചയുണ്ടാക്കി മരങ്ങൾക്കിടയിൽ ഒളിച്ചു. വാ, നമുക്ക് പോകാം, എവിടെയെങ്കിലും പോയി ഒളിക്കാം. ദൈവത്തിന്റെ മുഖത്ത് നമ്മൾ ഇനി എങ്ങനെ നോക്കും? ആദം, ആദം, നീ എവിടെ? എന്തിനു നീ ഒളിച്ചിരിക്കുന്നു? ഞാൻ നഗ്നനായതിനാൽ എനിക്ക് പേടിയാകുന്നു. ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ പഴം നീ കഴിച്ചോ. അങ്ങ് എനിക്ക് കൂട്ടിൽ നിന്ന ഈ സ്ത്രീയാണ് എന്നെ വഞ്ചിച്ചത്. ആ പാമ്പ് എന്നെ ചതിച്ചത്. തെറ്റിന്റെ ഉത്തരവാദിത്വത്തിനുള്ള നീ ഒഴിഞ്ഞു മാറുന്നു. ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവമെന്ന് മനസ്സിലാക്കുന്നതുവരെ പോയി കഷ്ടപ്പെട്ട് ജീവിക്കും. മണ്ണായ നീ മണ്ണിലേക്ക് തന്നെ മടങ്ങും. ആ ദിവസം ദൈവം അവരെ പറുദീസയ്ക്ക് പുറത്താക്കി. സ്ത്രീയും അവളുടെ സന്തതിയും
സർപ്പത്തിന്റെ തല തകർത്തു. കായേനും ആബേലും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരം തുടർന്നു. സ്നേഹിച്ച ദൈവത്തെ ധിക്കരിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? ദൈവം അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ പറുദീസയിൽ നിന്ന് എന്തിനാണ് അവരെ പുറത്താക്കിയത്? ദൈവത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ടല്ലേ? എന്തു പേടി? ദൈവം ഒരുവനല്ലേ ഉള്ളൂ, നമുക്ക് ദൈവമാകാൻ പറ്റുമോ? തിന്മയുടെ മേൽ നമുക്ക് വിജയം നൽകുമെന്ന വാഗ്ദാനവും ദൈവം തന്നിട്ടുണ്ടല്ലോ. എന്ത് എന്ത് വാഗ്ദാനം? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? അപ്പനും അമ്മയും പറഞ്ഞു തന്നതാ. എന്നിട്ട് എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് ചേട്ടൻ വീട്ടിലിരുന്നിട്ട് വേണ്ടേ? ഇപ്പോൾ എനിക്ക് ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഞാനറിയാതെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് അപ്പനും അമ്മയും വേദനിക്കുന്നുണ്ട്. മതിയടാ നിന്റെ പ്രസംഗം. ഇതെന്റെ ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഞാൻ പണിതൊരു സ്വർഗം തീർക്കും, എന്റെ പറുദീസ. അതിനപ്പന്റെയോ അമ്മയുടെയോ നിന്റെയോ സഹായം എനിക്ക് വേണ്ട, ദൈവത്തിന്റെ പോലും. ഇതാണ് എന്റെ ആയുധം. ഈ ആയുധം കൊണ്ട് ഞാൻ ഈ ഭൂമിയെ കീഴടക്കും. അതിനൊരു ദൈവത്തിന്റെയും സഹായം തേടി ഈ കായൻ പോകില്ല. അയ്യോ, സമയം സന്ധ്യയാകാറായി, ആടുകളെല്ലാം എവിടെ പോയി? നീ പോയി നോക്കടാ. നിന്റെ ആടുകളെങ്ങാനും എന്റെ കൃഷിസ്ഥലത്തോ വയലിലോ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും അന്ത്യമായിരിക്കും. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം, ഞാൻ പോയി നോക്കട്ടെ. നാളെ ബലിയർപ്പിക്കാനുള്ള ദിവസമാണല്ലോ, നമുക്ക് ഒരുമിച്ച് ബലിയർപ്പിക്കാം. വേണ്ട, കൂട്ടുകൃഷിയൊന്നും വേണ്ട, ഞാൻ തന്നെ അർപ്പിച്ചുകൊള്ളാം. ആബേൽ ആടിനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ, ആഹാ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പനും അമ്മയ്ക്കും ആബേലിനെയാണ് ഇഷ്ടം. അവൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ പുറത്തല്ലേ. അവനാണല്ലോ അവരുടെ പുന്നാരമോൻ. ആഹാ. ആബേലിന്റെ ആടുകൾ വയലിനുള്ളിൽ നിൽക്കുന്നത് കായൻ കണ്ടു. ഈ ജന്തുവിന് എന്റെ വയലിൽ തന്നെ വേണമല്ലേ കയറാൻ? ഇതെങ്ങനെ വന്നു? ആബേൽ, 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 നീ ഇതിന് വില കൊടുക്കേണ്ടി വരും. അന്ന് സന്ധ്യയ്ക്ക് ആദത്തിന്റെ ഗുഹയിൽ സന്ധ്യയായി. കായൻ ഇതുവരെ മടങ്ങി വന്നില്ലല്ലോ. ചേട്ടൻ ആകെ കോപിച്ചിരിക്കുകയാണ്. അവനെന്താ കോപിക്കാൻ? കുറച്ചു നാളായിട്ട് അവൻ ആകെ മാറി. ഈ ഭൂമിയിൽ സ്വന്തം പറുദീസ ഉണ്ടാക്കുമെന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ്. ഞാനും ഒരിക്കലത് ചിന്തിച്ചതാ, അത് സാധ്യമാവില്ലെന്ന് അവർ മനസ്സിലാവും. എന്റെ പ്രിയപ്പെട്ട മകനെ, നീ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, എല്ലാം ദൈവഹിതമല്ലേ. ആകട്ടെ ആബേൽ, നാളെ ബലിയർപ്പിക്കാൻ നീ തയ്യാറല്ലേ മോനെ? ആടെവിടെ? നാളെ തന്നെ നീ ബലിയർപ്പിക്കണം കേട്ടോ മോനെ. ഒരു കടിഞ്ഞിൽ കൊറ്റനെ ഞാൻ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മോനെ. അതിരാവിലെ പുഴയിൽ പോയി കുളി കഴിഞ്ഞിട്ട് വേണം ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ. ദൈവത്തിൽ നിന്നും അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്. ബലിയർപ്പിക്കുമ്പോൾ കർത്താവ് അഗ്നി ഇറക്കി ആടിനെ ദഹിപ്പിക്കും. പക്ഷേ ചേട്ടനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? പേടിക്കണ്ട മോനെ, നീ പോയി കിടന്നുറങ്ങ്. അവൻ ചിലപ്പോ വയലിൽ തങ്ങാൻ തീരുമാനിച്ചു കാണും, അല്പം നേരം കൂടി നോക്കാം. എന്റെ ദൈവമേ, എന്റെ ചേട്ടനെ കാത്തുകൊള്ളണേ. ആ രാത്രി കായൻ തന്റെ വയലിൽ കിടക്കുന്നു. കാറ്റുകിടക്കാത്ത ആ ഗുഹയേക്കാൾ എത്ര മെച്ചമാണ് ഈ തുറന്ന സ്ഥലം. പേടിത്തൊണ്ടന്മാർ അവിടെ കഴിയട്ടെ, അവരോടത്ത് കഴിയാൻ ആർക്ക് സാധിക്കും? പിറ്റേന്ന് പ്രഭാതത്തിൽ കായനും ആബേലും ബലിയർപ്പിക്കാൻ ഒരുങ്ങുന്നു. കല്ലുകൊണ്ട് ബലിപീഠം പണിയണമെന്നാണ് അമ്മ പറഞ്ഞത്. വിറകിന് മുകളിൽ കതിരി വെക്കുകയാണെങ്കിൽ അഗ്നി ഇറക്കി ദൈവം ബലി സ്വീകരിക്കുമ്പോ എന്റെ ബലി ആദ്യം സ്വീകരിക്കും. അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ സംപ്രീതി നേടാം. എന്റെ ഏറ്റവും നല്ല മുട്ടനാടിനെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു, കർത്താവ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. അപ്പനും അമ്മയും പറഞ്ഞതനുസരിച്ച് ഞാനിതാ എന്റെ വിളവിന്റെ ആദ്യ ഫലങ്ങൾ അർപ്പിക്കുന്നു, അഗ്നി അയച്ച് അങ്ങത് സ്വീകരിച്ചാലും. കർത്താവായ ദൈവമേ, ഞാനും എനിക്കുള്ളതൊക്കെ അങ്ങയുടേതാണ്.
ഈ എളിയ കാഴ്ച സ്വീകരിച്ച് ദാസനെ അനുഗ്രഹിക്കണമേ. എന്റെ പ്രാർത്ഥന കേട്ടരുളണമേ. ആബേലിനും അവന്റെ കാഴ്ചയിലും കർത്താവ് പ്രസാദിച്ചു. കായനിലും അവന്റെ കാഴ്ചയിലും കർത്താവ് പ്രസാദിച്ചു. കർത്താവിന് ആബേലിനോടാണ് ഇഷ്ടം. എന്നെ ഈ കോമാളി വേഷം കെട്ടിച്ച് എന്തിനാണെന്ന് അവരോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ആ ദേശത്തിൽ കായൻ എല്ലാം വലിച്ചെറിഞ്ഞു. കായൻ മാതാപിതാക്കളുടെ ഗുഹയ്ക്കടുത്ത്. ഇന്നലെ നീ എവിടെയായിരുന്നു മോനെ? എന്തിനാണ് കഴിഞ്ഞ രാത്രിയെ പറ്റി പറയുന്നത്? ഇന്നത്തെ കാര്യം പറഞ്ഞുകൂടെ? എന്തുണ്ടായി? നീ ബലിയർപ്പിച്ചില്ലേ? ഈ കായന്റെ കാഴ്ച ആർക്കു വേണം? മോനെ, ഇങ്ങനെയൊന്നും പറയരുത്. എളിമയോടെ ബലിയർപ്പിച്ചാൽ കർത്താവ് നിന്റെ ബലിയും സ്വീകരിക്കും. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. മോനെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബലിപീഠത്തിൽ ബലിയർപ്പിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അവന്റെ കൂടെ ആയാൽ മാത്രമേ എന്റെ ബലി സ്വീകരിക്കുള്ളൂ അല്ലേ? ഞാനൊരു വിഡ്ഢിയാണ്. നിങ്ങളെ അനുസരിക്കാൻ പോയത് കൊണ്ട് മാത്രം ഞാനൊരു വിഡ്ഢിയായി. എനിക്ക് എന്നോട് തന്നെ അപമാനം തോന്നുകയാ. ഞാനൊരു പാഴ്ജന്മമാണ്, ആർക്കും വേണ്ടാത്തവൻ. ചേട്ടൻ എന്തിനാ ഇങ്ങനെ കോപിക്കുന്നത്? ശ്രീ മതിയടാ, നീ അധികം പറയണ്ട. അപ്പനും അമ്മയ്ക്കും നീ പ്രിയപ്പെട്ടവനാ. ഇപ്പൊ ദൈവത്തിനും എന്നെ ആർക്കും വേണ്ട. ഞാൻ പോകുന്നു. ചേട്ടാ. മോനെ, നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ? കായൻ, നീ പോകരുത്. എല്ലാവരോടും കായന് വെറുപ്പായി. നിമിഷങ്ങൾ കഴിയുന്തോറും വെറുപ്പ് ശത്രുതയായി വളർന്നു. അവൻ എനിക്കൊരു ഭീഷണിയാ. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയില്ല. ഞാനവനെ കൊന്നുകളയും. ഏ വരുന്നവൻ, ഇത് തന്നെ പറ്റിയ സമയം. ചേട്ടനോട് ഉണ്ടായിരുന്നു, ഞാൻ ചേട്ടനെ ഒത്തിരി തിരക്കി. ആബേൽ കായന്റെ അടുത്തേക്ക് വന്നു. കായൻ അവന്റെ ആയുധം വെച്ച് അവനെ തലക്കടിച്ച് കൊല്ലുന്നു. വിളിക്കണാ, ഉറക്കം വിളിക്ക്. രക്ഷിക്കാൻ നിന്റെ ദൈവം ഇറങ്ങി വരുന്നു എന്ന് കാണട്ടെ ഞാൻ. നീ മരിക്കും, ഇവിടെ കിടന്നു മരിക്കും. എന്നെ കൊല്ലരുത്. അങ്ങനെ കായൻ ആബേലിനെ കൊന്നു. കായൻ, എവിടെയാണ് നിന്റെ സഹോദരൻ ആബേൽ? എനിക്കറിയില്ല, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എന്താണ് നീ ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം എന്നെ വിളിച്ച് കരയുന്നു. ഈ മണ്ണ് നിനക്ക് ഫലം തരില്ല. എന്റെ ശാപവും കയറി നീ അലയും. ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനിനി എവിടെ പോകും? കർത്താവിന്റെ മുമ്പിൽ നിന്ന് ഞാൻ എങ്ങനെ ഒളിക്കും? കർത്താവിനേക്കാൾ ശക്തനാണ് ഞാനെന്ന് കരുതി. ഇനി എല്ലാവരും എന്നെ കൊല്ലുവാൻ നോക്കും. കർത്താവിനോട് മറുതലിച്ചവനെ പ്രകൃതി ശത്രുവായി. വൻമൃഗങ്ങൾ അവനെ വേട്ടയാടി. അവൻ പേടിച്ചു നിറച്ചു. ദൈവമേ, ഈ ശിക്ഷ എനിക്ക് താങ്ങാനാവില്ല. എവിടെ പോയി രക്ഷപ്പെടും? ഇല്ല, എനിക്ക് രക്ഷയില്ല. ഇനി എനിക്ക് വയ്യ. ജീവിക്കാനും മരിക്കാനും ആവാത്ത അവസ്ഥ. ഇല്ല, എനിക്ക് താങ്ങാനാവില്ല. എനിക്ക് താങ്ങാനാവില്ല. ദൈവമേ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് മരിച്ചാ മതി.